പാണ്ഡവർ അജ്ഞാതവാസം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കോടാംഗി വേഷധാരിയായി ധർമ്മപുത്രനെ സമീപിച്ച് പറയുന്ന ലക്ഷണ ശാസ്ത്രങ്ങളാണ് കോടാംഗി ശാസ്ത്രം. ലക്ഷണ ശാസ്ത്ര പടുവായ സമുദ്ര മഹർഷിയുടെ സമുദ്ര സംഹിത എന്ന അതിബൃഹത്തായ ശാസ്ത്ര ഗ്രന്ഥത്തിൽ നിബന്ധിച്ചിരിക്കുന്ന ഉർവശി സൂത്രം എന്ന അധികാരത്തിലാണ് കോടാംഗി ശാസ്ത്രം വിവരിച്ചിരിക്കുന്നത്. കോടാംഗി ശാസ്ത്രത്തിന്റെ എളിയ ചില വിവര രഹസ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. കോടാംഗി ശാസ്ത്രത്തിലെ ഏതാനും ലക്ഷണങ്ങളുടെ വിവർത്തനമാണ് ഇവിടെ. മൂന്ന് രേഖ ലാടത്തിൽ മുറിവില്ലാതെ കാണുകിൽ മുകിൽ വേണി ജനത്തിന് സുഖം ഏകിയിടുന്നതാം. മൂന്ന് രേഖ നെറ്റിയിൽ മുറിവില്ലാതെ കാണുകയും കറുത്ത മുടികൂടി കാണപ്പെടുകയും ചെയ്താൽ അയാൾ കുടിലിൽ പിറന്നാലും സകല സൗഭാഗ്യങ്ങളും അദ്ദേഹത്തെ തേടിയെത്തും. ഉരൽ പോലെ തടിച്ചഗ്രം ഉന്തി നിൽക്കുന്ന നാസിക കുലനാശം വരുത്തുന്ന കുരുവീരന് ചേർന്നതാം. ഉരല് പോലെ തടിച്ച മൂക്ക് അതിന്റെ അഗ്രം ഉയർന്നു കൂടിയിരുന്നാൽ സ്വന്തം കുടുംബ അംഗങ്ങളെപ്പോലും വകവയ്ക്കാതെ സുഖത്തിനായി പ്രവർത്തിക്കും. ബന്ധുജനങ്ങളുടെ ശത്രുതയ്ക്ക് പാത്രീഭവിക്കും. കഞ്ചനേത്രം കാര്യസിദ്ധി അരുണം ഭാഗ്യലക്ഷണം അടകണ്ണൻ കുലദ്വേഷി വികടനായും വരാമവൻ. കറുത്ത കൃഷ്ണമണിയുള്ളവർ വിചാരിച്ചാൽ സർവ കാര്യങ്ങളും നടപ്പിൽ വരും. നേരിയ ചുവപ്പ് ഉണ്ടായാൽ ഭാഗ്യലക്ഷണമാണത്. ഇടയ്ക്കിടെ കണ്ണി ചിമ്മുന്നവൻ ബന്ധുക്കളാൽ തഴയപ്പെട്ടവനാകാം. കാണാൻ ഭംഗിയില്ലാതെയോ വൈകല്യം ഉള്ളവനോ ആയെന്നും വരാം. തളിർപ്പോൾ സൗമ്യമായുള്ള തലനാര നിരപ്പത് സൗമ്യശീലം സുഖം പിന്നെ കഭവും കലരുന്നതാം. ലോലമായ തലമുടി നിരച്ചാൽ ആ വ്യക്തി സൗമ്യ സ്വഭാവം ഉള്ളയാളായിരിക്കും. വയസ്സായി നരയ്ക്കുന്നത് അല്ല. കഭദോഷം ഉള്ളവർക്കും തലനാര വേഗം നരയ്ക്കാം. മുന്നിൽ കാണുന്ന പല്ലിന് ക്ഷതം വന്ന് ഭവിക്കുകയും തൻ പത്നി മൂലമാമ്പർത്തിൻ തപ്പിപ്പാൻ ഇടവരും. ഒരാണിന് മുൻനിരയിലെ പല്ലിന് ക്ഷതം വന്നാൽ അവന്റെ ഭാര്യ നിമിത്തം അയാൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഭാര്യയ്ക്കാണ് ഇതുണ്ടാകുന്നതെങ്കിൽ ഭർത്താവ് നിമിത്തവും സംഭവിക്കാം. ചെവി രണ്ടും വിധം രണ്ടായിരിക്കുകയിൽ അപകീർത്തി സഹിക്കണം. അല്പം ബാധുര്യവും വരാം. ചെവിയുടെ ആകൃതി രണ്ട് രീതിയിലിരുന്നാൽ അപകീർത്തി കേൾക്കാൻ ഇടവരും. കേൾവിക്കുറവും ഇതുകൊണ്ടുണ്ടാകാം. നാക്ക് നീട്ടി മൂക്കോളം എത്തുകിൽ അവൻ നല്ല വാക് സാമർഥ്യം തികഞ്ഞവൻ. നാക്ക് പുറത്തേക്ക് നീട്ടി മൂക്കിന് അകൃത്ത് സ്പർശിക്കുവാൻ കഴിഞ്ഞാൽ അവന് വാക്കുകൾ സ്ഫുടമായും ആകർഷണീയമായും സംസാരിക്കുവാൻ സാധിക്കും. തടിച്ചിട്ടുള്ള ഒരു അധരം അധ്വാന ലക്ഷണം അധമനായും വരാമവൻ. തടിച്ച ചുണ്ട് അധ്വാനിയുടെ ലക്ഷണമാണ്. അധമവൃത്തിയിൽ ഏർപ്പെടുന്നവരുടെ ചുണ്ടും തടിച്ചതാകാം. കൊച്ചു കുംഭോദരം ഭാഗ്യം പരന്ന വയറുതെങ്കിലോ നിന്നത്. വയർ ചാടിയത് ഭാഗ്യ ലക്ഷണമാണ്. പരന്ന വയർ ദാരിദ്ര്യത്തിന്റെ ലക്ഷണവുമാണ്. പൊങ്ങും പൊക്കിൽ പ്രബുദ്ധം അഴകിൽ കുഴിഞ്ഞൊരു നാഭി വിഷയം. ഉയർന്ന പൊക്കിൽ പ്രഭുവിന്റെ ലക്ഷണമാണ്. ഭംഗിയുള്ളതും കുഴിഞ്ഞതുമായ പൊക്കിൽ ചുഴിയുള്ള വ്യക്തി എതിർ ലിംഗത്തിൽപ്പെട്ടവരിൽ ലൈംഗിക ആകർഷണത്തെ ഉളവാക്കും. കട്ടിൽ കാൽ പോലെ കണങ്കാൽ ഏറ്റക്കുത്തമം നടക്കുമ്പോൾ നുടിശബ്ദം ധ്വനിക്കുകയിൽ നിന്ദ്യനാണവൻ. കട്ടിൽ കാല് പോലെ കടഞ്ഞെടുത്ത കാല് സൗഭാഗ്യ ലക്ഷണമാണ്. അയാൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ മംഗളമായി തന്നെ ഭവിക്കും. നടക്കുമ്പോൾ നൊടിശബ്ദം അഥവാ ചെരുപ്പിന്റെ കടകട ശബ്ദമോ പേശികളിൽ നൊട്ടപൊട്ടുന്ന സ്വരമോ കേട്ടാൽ അത് നിന്ദ്യന്റെ ലക്ഷണമാണെന്ന് ഓർക്കുക. പാദം ഭൂമിയിൽ ഉള്ളം കാലോളം പതിയുകയിൽ നിത്യദാരിദ്ര്യത്തിനുടമയാ ഭർത്തൃവിയോഗവും വരാം. ഒരാളുടെ കാൽപാദം തറയിൽ പതിഞ്ഞിരുന്നാൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ ഉണ്ടാകാം. ദന്തം കാട്ടുന്ന നേരത്ത് മാംസഘോരക സന്ധികൾ നിയോൽപ്പനം പോലെ കാണുകയും ആരോഗ്യ പൂർണ്ണനാണവൻ. മോണയിലെ മാംസപേശികൾ കറുത്തിരണ്ട് കാണപ്പെട്ടാൽ അത് പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് അറിയണം. കണ്ണിണയ്ക്ക് വലത് ശോണമോ രേഖ കാണുകയും അവനോ നല്ല തത്വവാദി. കണ്ണിന്റെ കൃതാവിനോട് ചേർന്ന കോൺഭാഗത്ത് വരകൾ കാണുന്നു എങ്കിൽ അയാൾ നല്ല തത്വവാദിയായിരിക്കും. ഉന്തി മുന്നോട്ടിഴും നെറ്റി നിച്ചിയോളം കഷണ്ടിയും കാണുന്നവൻ പ്രഭുവൻ നല്ല രാജകാര്യസ്ഥം കൂടിയായിരിക്കും. മുന്നോട്ടുന്തിയ നെറ്റിയും കഷണ്ടിയും ഉണ്ടായാൽ അയാൾ ധനസമൃദ്ധനായിരിക്കും. മാത്രവുമല്ല ഏതെങ്കിലും ഗവൺമെന്റ് പദവി അലങ്കരിക്കുന്ന ആളും ആയെന്നും വരാം. ഈ പറഞ്ഞതെല്ലാം തന്നെ കോടാംഗി ശാസ്ത്രത്തിൽ നിന്നും ചീന്തിയെടുത്ത വളരെ ചെറിയ അറിവുകളാണ്. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടനോട് അനുബന്ധിച്ചുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്.